केएसआरटीसी ജീവനക്കാരുടെ ശമ്പള കാര്യത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്. 20 കോടി രൂപ കൂടി അനുവദിക്കുന്ന കാര്യം ധനവകുപ്പ് പരിഗണിച്ചതുപോലുമില്ല. ബുധനാഴ്ചക്കകം ശമ്പളം നൽകണമെന്ന കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് യൂണിയനുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശാന്ത് ഈ ശമ്പള വിതരണം പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. യൂണിയനുകൾ സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്, കാരണം സമരം ആരംഭിക്കുമെന്നൊക്കെ യൂണിയനുകൾ നിലപാട് എടുത്തിട്ടുണ്ട്. ബുധനാഴ്ചക്കകം ശമ്പളം കിട്ടിയില്ലെങ്കിൽ മാത്രമല്ല കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ഈ ശമ്പള വിതരണം ചെയ്യാൻ എന്ത് മാർഗം കെഎസ്ആർടിസി മാനേജ്മെന്റ് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ബദൽ മാർഗം എന്തായിരിക്കും എന്നുള്ളതാണ്. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള കാര്യത്തിലെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമാണ്. ബുധനാഴ്ചക്കകം ശമ്പളം ലഭിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് യൂണിയനുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ കെഎസ്ആർടിസി ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. വേണ്ട പ്രശാന്ത് കേൾക്കാമോ? കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യം. ബുധനാഴ്ചക്കകം ശമ്പളം വിതരണം ചെയ്യുമെന്ന് മാനേജ്മെന്റ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് മാർഗം കണ്ടുപിടിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഹൈക്കോടതി കാര്യത്തിൽ നിരവധി തവണ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. പ്രശാന്ത് കേൾക്കാമോ? കാരണം ഈ കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി ഇങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ടല്ലേ, ബുധനാഴ്ചക്കകം ശമ്പളം കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്തെങ്കിലും മാർഗങ്ങൾ, മറ്റു മാർഗങ്ങൾ, കാരണം ധനവകുപ്പ് ഇത് പരിഗണിച്ചിട്ട് പോലുമില്ല എന്നറിയാൻ, ഇവർക്ക് 20 കോടി രൂപ കൂടി അനുവദിക്കുന്ന കാര്യം പരിഗണിച്ചിട്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങൾ കെഎസ്ആർടിസി തേടുന്നുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് ഇനി അടിയന്തരമായി വേണ്ടത് 20 കോടി രൂപയാണ്. ഈ സർക്കാർ നൽകേണ്ട 70 കോടിയിൽ 50 കോടിയോളം രൂപ മാത്രമാണ് നൽകിയതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി വേണ്ടത് ഈ 50 കോടിയാണ് നൽകിയത്. ഇനി 30 കോടിയോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു നൽകേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാത്തതാണ് ഇപ്പോൾ കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള വിതരണത്തിലെ വിതരണം അനിശ്ചിതത്തിൽ ഇങ്ങനെ തുടരുന്നത്. അതിന് പുറമെ കോടതി തന്നെ ഒരു കോടതി ഭാഗത്തു നിന്ന് പോലൊരു നിർദ്ദേശമുണ്ടായിരുന്നു, ശമ്പള വിതരണം വേഗത്തിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കോടതി ഒരു അന്ത്യശാസ്ത്രവും നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൂടി അതിക്രമിക്കുന്ന സാഹചര്യം കൂടിയാണ് നിലവിൽ വരുന്നത്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശമ്പള വിതരണം നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. കാരണം ധനമന്ത്രിയും ഈ സ്ഥലത്ത് കേരളത്തിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുണ്ടാവുന്നത്. ത്രിപുരയിൽ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ധനമന്ത്രി നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇനി വേണ്ട അടിയന്തര സഹായം എങ്ങനെ നൽകും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ചിന്ത ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഈ അടിയന്തര സാഹചര്യം നൽകിയാൽ മാത്രമേ ഈ നിലവിലുള്ള പ്രതിസന്ധികൾ മാറ്റാൻ മാറുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു സാഹചര്യം തുടർന്നു പോകുന്നത് പിന്നെ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കോടതി പറയപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ ശമ്പളം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വിമർശനങ്ങൾക്ക് സർക്കാർ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഒരു ശമ്പളം നൽകി കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ട നിലയിലേക്കാണ് ഇപ്പോൾ സർക്കാരിന് എത്തിയിരിക്കുന്നത്. കാരണം അതുമാത്രമല്ല, എന്നാൽ ഇപ്പോൾ നിലവിലൊരു അവസ്ഥയിൽ ഈ അനുദിനം സർക്കാർ പറയുന്നതനുസരിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആരോപിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇത് കണ്ടെത്തും എന്നതുകൂടി ഒരു നിലവിലൊരു പ്രതിസന്ധിയായി ഉയരുകയാണ്. മറ്റ് കടമെടുപ്പുകൾ വഴിയോ അല്ലെങ്കിൽ ബാങ്കുകൾ വഴിയോ സഹകരണ സ്ഥാപനങ്ങൾ വഴിയോ കടമെടുക്കുകൾ വഴി നടപ്പിലാക്കുവാനുള്ളൊരു നിർദ്ദേശവും നടക്കുന്നുണ്ട്. എന്നാലും ഈ വരുന്ന 7-ാം തീയതിക്കുള്ളിൽ അത് ക്ഷമിക്കണം, ബുധനാഴ്ചക്കുള്ളിൽ ഇത് നടപ്പിലാക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ അന്ത്യശാസനം. എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ യൂണിയനുകളും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇതൊരു എതിർപ്പ് പ്രകടിപ്പിച്ചാണ് നിൽക്കുന്നത്. കാലങ്ങളായി ഈ ശമ്പളം മുടങ്ങി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വനിതാ കണ്ടക്ടർ ശമ്പളം കിട്ടുന്നില്ല എന്നാരോപിച്ച് ഡ്രസ്സിൽ എഴുതി പിൻ ചെയ്ത് പോകുന്നൊരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തേ കൂടിയായിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ സർക്കാരിനെതിരെ ഈ ശമ്പള കെഎസ്ആർടിസിയിലെ ശമ്പള മുടക്കത്തിനെതിരെ സർക്കാരിനെതിരെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇത്തരമൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ശമ്പളം ഏറ്റവും എത്രയും വേഗം നൽകേണ്ടതുണ്ട്, അത് സർക്കാർ നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ സർക്കാരിന് കൊടുക്കേണ്ട തുകയായ 50 കോടി രൂപയാണ് സർക്കാർ ഇതുവരെ അനുവദിച്ചത്. ഇനിയും ഒരു 30 കോടിയുടെ ഒരു 30 കോടി ഇനി
50 കോടി നൽകേണ്ടതിൽ 30 കോടി മാത്രമാണ് സർക്കാർ അനുവദിച്ചത് ഇനി 20 കോടി കൂടി നൽകേണ്ടതുണ്ട് ആ 20 കോടി എങ്ങനെ കണ്ടെത്തും എന്നതാണ് ഇപ്പോൾ നിലവിലെ ആശങ്കയെ തുടർന്നത് എന്തായാലും മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ എന്ത് ചിന്തിക്കുന്നു ബദൽ മാർഗ്ഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഉടൻ തന്നെ അതിന് ഒരു പരിഹാരം കാണും ഇല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ബദൽ മാർഗ്ഗങ്ങൾ ചിന്തിക്കുമെന്ന് വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്